ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ രുചികരമായിട്ടുള്ളതാണ്, അധികം എരിവൊന്നും ഇല്ല, ഭയങ്കര സിമ്പിളാണ്. നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ഒരു ഗ്ലാസ്. ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ഗ്ലാസ് അരിക്ക് വേണ്ടുന്ന അളവാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യമേ ഒരു 10 മിനിറ്റ് ഉണ്ടാക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ ഈ അരിയെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കണം. നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ആദ്യത്തെ ഒന്ന് കഴുകിയിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പശുപ്പൊക്കെ കുറേയൊക്കെ മാറിക്കോളും. അപ്പോൾ ആദ്യമേ ഒന്ന് കഴുകി അത് വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റത്തേക്ക് നമ്മളൊന്ന് വെക്കണം. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞിട്ട്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞു ചാനലിനെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്ത്, ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ്സ് കൂടെ ചെയ്തിട്ടോ, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വേണ്ടത് ഒരു 10-20 കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഒരു വലിയ കഷ്ണം ചെറുതായിട്ട് പൊടിച്ചത്, പിന്നെ ഓൾ സ്പൈസസ്, പിന്നെ വേണ്ടത് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി. ഒരു ഗ്ലാസ് അരിയുടെ അളവിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. 2 വലിയ തക്കാളിയും 2 വലിയ സവോളയും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ ഒരു പാൻ നല്ലതായിട്ട് ചൂടാക്കിയിട്ട് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ രണ്ടും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി വരിക. അതായത് നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു നേരെ സ്മെല്ലൊക്കെ വന്ന് അതിൻ്റെ നേരെ തരിയൊക്കെ മാറി നല്ല എണ്ണ രൂപത്തിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കണം. അതായത് സാധാ ജീരകം ഇട്ട് പൊട്ടിക്കുക. ചെറിയ ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഓൾ സ്പൈസസ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഒന്ന് ഇടുക. അതും ഒന്ന് നല്ല രീതിയിൽ പൊട്ടി അതിൻ്റെ മണമൊക്കെ ഒന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ അടുത്ത മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല രീതിക്കൊന്ന് പൊട്ടി അതൊന്ന് വഴന്ന് വരണം. നമ്മളിട്ടിരിക്കുന്ന ഈ ഓൾ സ്പൈസസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മൂക്കണം. നല്ല മണം വന്നതിന് ശേഷം ഒന്ന് പൊട്ടി നല്ല മണം വന്നതിന് ശേഷം നമ്മളിനിയിപ്പോൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് കിസ്മിസും അണ്ടിപ്പരിപ്പാണ്. കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർക്കുമ്പോൾ കിസ്മിസ് അധികം കരിഞ്ഞു പോകാനിടയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം, അധികം അത് കരിഞ്ഞു പോകാനിടയാവരുത്. ഒന്ന് ചെറുതായിട്ട് വീർത്തതിന് ശേഷം നമുക്ക് അടുത്ത സാധനം ചേർക്കാം. അപ്പം ഒന്ന് ഒരുപാട് തീയിൽ വറക്കരുത്, ചെറിയ തീയിൽ വേണം ഇത് വറക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, 2 ഉള്ളിയാണ്, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഒരുപാട് ബ്രൗൺ കളറാണ്ട്, ചെറിയൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 പച്ചമുളകും 1/8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരട്ടിയ മിശ്രിതത്തിലേക്ക് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴണം. ഒരുപാട് കളർ മാറണ്ട, കളർ ചേഞ്ച് ഒന്നും വരണ്ട, പക്ഷെ ഒന്ന് നല്ലതായിട്ട് മാറി കളറൊക്കെ മാറി വരണം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ലെന്ന് ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്തേച്ചാൽ മതി. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായ അരിഞ്ഞു വെച്ച തക്കാളി, ഇപ്പോൾ 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേണം, ഒരുപാട് വലുപ്പം കൂടരുത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നല്ലതായിട്ടൊന്ന് വെന്താൽ മതി. വെന്ത് ഒത്തിരി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ആവശ്യം അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നല്ല ഒന്ന് കുഴയാതെ തന്നെ, ഒരുപാട് കുഴയാതെ തന്നെ നമുക്കൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് മസാലകളൊന്ന് പരിചയപ്പെടുത്താം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ
ഗരം മസാല പൊടിച്ചത്. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്താണ് പൊടി. അപ്പോൾ അതിൻ്റെ ഒരു തരിപ്പുണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ചേർത്ത് തക്കാളി വഴന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണം പോകുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാനിടയുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ പറയുന്നതെന്നുള്ളൂ, അതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികൾ ചേർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഒരു പച്ച സ്മെല്ല്, പച്ച ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമുണ്ട്, കായപ്പൊടി. അതൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി മതി. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മസാല വഴഞ്ഞതിന് ശേഷം കായപ്പൊടി ഇട്ടാൽ മതി. അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അരിക്ക് വേണ്ടിയിട്ട് രണ്ട്, നമ്മളൊരു ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അരിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും. അപ്പോൾ രണ്ടര ഗ്ലാസ് തിളച്ച വെള്ളം വേണം. അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്ത് ഊറ്റി വെച്ചിരുന്ന അരിയാണ്. അപ്പം അത് ഈ സമയത്ത് നല്ല മസാലയൊക്കെ വഴന്നതിന് ശേഷം, പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഈ അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കുന്നുണ്ട്. മിക്സാക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാനൊന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ഈ മസാലയിലൊന്ന് വഴറ്റിയെടുക്കാണ്ട്, അതായത് അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ചെറിയ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറു തീയാണോ എന്ന് നോക്കണം. നമ്മളിപ്പോൾ തീ കൂട്ടി വയ്ക്കാൻ പാടില്ല, ചെറു തീയിൽ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഈ തിളച്ച വെള്ളം, അതായത് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഒരു ഗ്ലാസ് അരിക്കെടുക്കുന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ അധികം ഇളക്കാനൊന്നും നിൽക്കണ്ട, നമ്മൾ ഒരുപാടൊന്നും നിൽക്കണ്ട, ഒന്ന് മിക്സാക്കി വിടുക. അതായത് ഒത്തിരി കുത്തി അതിൻ്റെ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒരു 20 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കി വെള്ളമൊക്കെ വറ്റി, ചെറു തീയിൽ തന്നെ കേട്ടോ വെച്ചത്, വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് ആ തക്കാളിയൊക്കെ ഉടഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ല രുചി ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലിയില കൂടെ ഇടാം. ഞാൻ ഇപ്പോൾ മല്ലിയില കിട്ടിയില്ല, അതുകൊണ്ടാണ് മല്ലിയില ഇടാഞ്ഞത്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റായിട്ട് നല്ല രുചിയോടുകൂടി കഴിക്കാം. നമുക്ക് തൈര് കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. തൈരും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത റെസിപ്പിയിലൂടെ കാണാം. ബൈ.